ശരിക്കും ഇത് സ്ഥലം എവിടെയാണ് രാവിലെ? ഇതിപ്പോ അണ്ണൂർ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, ഞാനും രാഹുലും കൂടെ ഇപ്പൊ നമ്മള് കൂനൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പാലക്കാട് ടു കൂനൂർ. അപ്പൊ പാലക്കാട് നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോ ഒരുവിധം ഏകദേശം നേരം വെളുക്കുന്നത് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 4:30 സമയത്താണ്, 5 മണി ആ സമയത്താണ് നമ്മൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അവിടെ നിന്ന് പുറപ്പെടുമ്പോ നമുക്ക് എങ്ങനെയും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒന്ന് വെളിച്ചം നമുക്ക് നന്നായിട്ട് കിട്ടിയത്. ഫ്രണ്ട്സ്, നമ്മൾ പാലക്കാട് ടു കൂനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 160 കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഇനി മേട്ടുപാളയം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇപ്പൊ സമയം ഏകദേശം 6:30 ആയി. 8 മണിയോട് കൂടി നമ്മൾ കൂനൂർ എത്തും, നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ളതാണ് നമ്മളുടെ ഒരു കണക്ക് കൂട്ടല്. നോക്കാം എത്ര ഹെയർ പിൻ വളവുകളാണെന്നറിയോ? 13 ആണല്ലേ, 13 ഹെയർ പിൻ ആണല്ലേ. കൂനൂർ വരക്ക്, ഊട്ടി വരക്കല്ല, നമുക്ക് നോക്കാം അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും കൂടുതൽ വാൽപ്പാറ പോകുന്നവരാണ്. അറിയില്ല. ഊട്ടി ഇവിടുന്ന് 60 കിലോമീറ്റർ കാണിക്കുന്നത്, അത്രേ ഉള്ളൂ അല്ലേ. ഹെയർ പിന്നും ഉള്ള കാരണം, വളവുകൾ ഉള്ള കാരണം. അപ്പൊ ഊട്ടിയിലേക്ക് 60 പറയുമ്പോ ഇവിടേക്ക് ഏകദേശം ഞാൻ ഒരു 48 കൂനൂരിലേക്ക് അല്ലേ ആ വേണ്ടി. അപ്പോൾ ഈ ഹെയർ പിൻ വളവുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടൈം ജാസ്തി എടുക്കുന്നത് അല്ലേ, ഒരു 1:45-2 മണിക്കൂറോളം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മേട്ടുപാളയത്താണ്. ഇവിടുന്ന് ഊട്ടി 52 കിലോമീറ്റർ, അപ്പൊ കൂനൂർ അതിന്റെ ഒരു 10-15 കിലോമീറ്റർ കുറച്ചെടുത്താൽ മതി. 34 കിലോമീറ്റർ ആണ് കൂനൂരിലേക്ക്. പക്ഷെ കൂനൂർ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഊട്ടിയേക്കാളും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നോക്കിയിട്ടുണ്ടോ? ഊട്ടിയേക്കാളും നല്ല സുന്ദരമായിട്ടുള്ളൊരു ടൗണാണ്, ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്, നല്ല നല്ല കുറെ സ്ഥലങ്ങൾ കാണാനുള്ള സ്ഥലങ്ങൾ കുറെ ഉണ്ട്. ഫ്രണ്ട്സ്, 34 കിലോമീറ്ററോളം നമുക്ക് ഇനി ഓടാനുണ്ട്. പക്ഷെ 34 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫുള്ള് കയറ്റമാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1:45-2 മണിക്കൂർ എടുക്കും ഈ 34 കിലോമീറ്റർ ഓടിയെത്താൻ. ഇപ്പം നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടാവും ഒരു മല, ഈ മലയുടെ ഏകദേശം ടോപ്പിൽ തന്നെ നമുക്ക് എത്തണം. ഫ്രണ്ട്സ്, നമ്മള് മേട്ടുപാളയത്തു നിന്ന് ട്രെയിനില് വേണമെങ്കിൽ നമുക്ക് ഊട്ടിയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ആ ട്രെയിനിന്റെ ഒരു സ്ഥലം, നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. ഏറ്റവും നല്ല യാത്രയും ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോവുക തന്നെയാണ്. ഇതാണ് ആ ട്രെയിനിന്റെ പാളം, ഇവിടുന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ട്രെയിനിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയാണ് അത് പോവുക. പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, കാറാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഏറ്റവും നല്ല ഊട്ടിയിലേക്ക് പോകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം ട്രെയിനിൽ പോവുക എന്നുള്ളതാണ്. ഏറ്റവും പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവം. അപ്പൊ നിങ്ങൾക്ക് വരുന്നവർക്ക് കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് ബൈ റോഡ് മേട്ടുപാളയം എത്താം, മേട്ടുപാളയം നിന്ന് ട്രെയിനിൽ ഊട്ടിയിലേക്ക് പോവാം. ഇപ്പൊ റോഡുകളും പണ്ടത്തെ മാതിരി അല്ല, കുറച്ച് നല്ല വീതിയൊക്കെ കൂട്ടി നല്ല റോഡുകളാണ്.
സുഖകരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരിക്കും. ഇരുവശത്തും നല്ല കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് യാത്രയുടെ ക്ഷീണവും അറിയില്ല. പക്ഷെ ഊട്ടിയിലെ ക്ലൈമറ്റ് പോയി, പഴയ ക്ലൈമറ്റ് ഒന്നുമില്ല. നവംബർ ഡിസംബറിൽ വന്നാൽ അറിയാം, അത് നവംബർ ഡിസംബർ പണ്ടൊക്കെ ഏത് സമയത്ത് വന്നാലും തണുപ്പ്. ഇപ്പൊ ഈ ബിൽഡിങ്ങുകൾ കൂടിയില്ലേ, കൺസ്ട്രക്ഷൻ ജാസ്തിയായല്ലോ. ഇതെന്താ ഇവിടെ എന്തിന്റെ ചെക്കിംഗ് ആയിരിക്കും? അത് ഒന്ന് ഇവിടെ ഒരു 30 rupees ഇതിന് കൊടുക്കണം. ഏതിന്? എൻട്രൻസ് ഫീ. ഓ, ഇതിലേക്ക് നമ്മള് നീലഗിരി ഇതിലേക്കുള്ളത് അല്ലേ? ഓക്കെ. അത് മാത്രമല്ലാണ്ട് എന്താണ്, ചെക്ക് പോസ്റ്റ് ആണോ അത്? ചെക്ക് പോസ്റ്റ് എന്നല്ല, ചിലപ്പോ പാസ് നോക്കണ്ടാവും. ഫ്രണ്ട്സ്, നമ്മളപ്പോ ഇവിടെ ഒരു ഇതൊരു ചെക്ക് പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാല് ഇവിടുന്ന് ഒരു എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ഇതിലേക്ക് ഹിൽസിലേക്ക് പോകുന്നതിനുള്ള ഒരു മേട്ടുപാളയം കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു എത്ര പെർ ഹെഡാണോ അതോ? പെർ വെഹിക്കിൾ അല്ല. അപ്പോൾ ഒരു വണ്ടിക്ക് 30 rupees എന്നുള്ള കണക്കിലാണ്. വലിയ വണ്ടിക്ക് കൂടുമായിരിക്കും അല്ലേ? അപ്പോൾ കാറ് അങ്ങനത്തെ സാധനങ്ങൾക്ക് നമ്മൾ ലൈറ്റ് വെഹിക്കിൾസിന് 30 rupees അത് ചാർജ് ഈടാക്കുന്നത്. അതെ, ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഓരോ വെഹിക്കിളിനും എന്താ എത്രയാണ് ചാർജ് എന്താണെന്നെല്ലാം. ചെക്ക് പോസ്റ്റ് തന്നെ അല്ല, ചെക്ക് പോസ്റ്റ് തന്നെയാണ്. നമ്മൾ നമ്മളുടെ 30 rupees കൊടുത്തു. അതിന്റെ റെസീപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ ഹെയർ പിന്നിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ എത്ര ഹെയർ പിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ അത്ര വലിയ ഇതില്ല. എത്ര? 14 ഹെയർ പിൻ ആണ്. അപ് ടു കൂനൂർ അല്ലേ? അത് ഊട്ടിയോ? ഇല്ല, കൂനൂർ വരയ്ക്കും വിടുന്ന ഇതേമാതിരിയുള്ള 14 ഹെയർ പിന്നുകളാണ്. ഈ 14 ഹെയർ പിൻ കഴിയുമ്പോഴേക്കും നമ്മളുടെ സമയം നമ്മൾ പറഞ്ഞ ഒരു 8:30 ആ സമയത്ത് നമ്മൾ അവിടെ എത്തും. ഇപ്പൊ ഏകദേശം സമയം 7:00 അപ്പൊ നമ്മൾ ഈ 1.5 hours ഈ ഒരു 10-30 km പോവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വഴിയിൽ ട്രാഫിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചുള്ള ടൈമായിരിക്കും എടുക്കുക. ഇത് നമ്മൾ ഏർലി മോർണിംഗ് പുറപ്പെട്ടതുകൊണ്ട് നമുക്ക് ഒരുവിധം തിരക്കുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇന്ന് ശനിയാഴ്ചയാണ്. ശനി നേരെ ദിവസങ്ങളിൽ ട്രാഫിക് കുറച്ച് ജാസ്തി തന്നെ ആയിരിക്കും കൂനൂർ ഊട്ടി ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പം നിങ്ങൾ ഏർലി മോർണിംഗ് ഒക്കെ ഇപ്പോൾ പാലക്കാടിൽ നിന്ന് വരുന്നവർ, ഏർലി പാലക്കാട് നിന്നല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഏർലി മോർണിംഗ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ട്രാഫിക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ ഹെയർ പിന്നും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, കൂനൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മളുടെ നാട്ടില് എവിടെ എണിച്ചാലും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഈ പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ ഇല്ലെങ്കിൽ അതിനുള്ള മരുന്ന് വേറെ എവിടെയും ആ കുത്തിവെപ്പ് ഉണ്ടായിരുന്നില്ല. കൂനൂരിലേക്ക് തന്നെ വരണം. നമ്മൾ ഇപ്പോൾ പാലക്കാട് മാത്രമല്ല വേറെ എവിടെ എണിച്ചാലും കൂനൂരിലാണ് ആ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നത്. എന്താ അത്? ഇഷ്ടംപോലെ ബൈക്ക് യാത്രക്കാരുണ്ട് എന്ന് വെച്ചാൽ ചെറുപ്പക്കാര്, അവര് പലവിധ വിക്രസുകളും കാട്ടിട്ടാണ് ഓടിക്കുന്നത്. ഒരുപാട് ആക്സിഡന്റുകൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസുകൾ ഉണ്ട്. കാരണം വെച്ചാൽ അവര് ആ ചെറുപ്പത്തിന്റെ ഒരു എന്താ അതിനെ പറയാ, ചോരത്തിളപ്പോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവര് വണ്ടി ഓടിക്കുന്നത്. ഇവിടെയും സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷിച്ച് നന്നായി പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല രസമാണ് കാണാൻ. കേട്ടോ, ഇത് ബെർലിയർ നിന്ന് ബാക്കിലേക്ക് ഒന്ന് എടുക്കണം. അത്രയും കിടക്കാം.
രാവിലെ നേരത്തെ ആകുമ്പോ ഇത് ഇങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് വലിയ പ്രശ്നം വരില്ല. ഇങ്ങനത്തെ ഹെയർ പിൻ വളവുകളിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ടൂ വീലേഴ്സ് ആയാലും ഫോർ വീലറുകളായാലും വളരെയേറെ ശ്രദ്ധാപൂർവ്വം ഡ്രൈവ് ചെയ്യണം ഇങ്ങനത്തെ ഏരിയയിൽ. പ്രത്യേകിച്ച് നമ്മൾ വളവുകൾ വരുമ്പോൾ വണ്ടികളെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഓരോരോ ബൈക്കുകാരുടെ പരാക്രമങ്ങളാണ് ഈ കാണുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, എന്തിനോ വേണ്ടി തിളക്കുന്ന യൗവനം. ഫ്രണ്ട്സ്, നമ്മളപ്പോ മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു വിശ്രമിക്കാനും ഇല്ലെങ്കിൽ വണ്ടികളൊക്കെ നിർത്തിയിടുന്ന ഒരു സ്ഥലമാണ് ബെർലിയർ എന്നാണ് പറയുക. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ അപ്പം നിങ്ങൾക്ക് ചായ കുടിക്കാം, എന്തെങ്കിലുമൊക്കെ അല്പം വിശപ്പ് മാറ്റാം നിങ്ങളുടെ. അതേമാതിരി വണ്ടിയുടെ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കോയമ്പത്തൂർ വിട്ട് മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് ഊട്ടി എത്തുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ കൂനൂർ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇടത്താവളം എന്ന് പറയാം ബെർലിയർ. ഇപ്പം നമ്മളുടെ ക്ലൈമറ്റും ഏകദേശം നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം തണുപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു തണുപ്പ് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഊട്ടി ഇപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് വിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കർശന നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു കാലമായതുകൊണ്ട് നമുക്ക് ഇ പാസ് നിർബന്ധമാണ്. ഇ പാസ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാൻ പറ്റും, നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് അത് എടുക്കാം. അപ്പം അത് എടുത്തിട്ട് വരിക, അത് മറക്കാതിരിക്കുക. കാരണം ഇപ്പം ചെക്ക് പോസ്റ്റിൽ നമുക്ക് അത് ചോദിച്ചു. ഇവിടെ ഇറങ്ങിട്ട് നമ്മൾ ബാക്കിലേക്കാണ് വ്യൂ അടിപൊളി ഉണ്ടാവുക. ഇത് വേറൊരു നാലാമത്തെ അഞ്ചാമത്തെ ഹെയർ പിൻ ആണ്, മൂന്നാമത്തെ ഹെയർ പിൻ ആണ്. ഇനിയും ഇതേമാതിരി 11 നമുക്ക് പോവാനുണ്ട്. ഉടനെ നമുക്ക് നാലാമത്തെ ഹെയർ പിന്നും കിട്ടിയിട്ടുണ്ട്. നമ്മള് ഊട്ടി, കൂനൂര് ഇല്ലെങ്കിൽ കോത്തഗിരി ഇങ്ങനെ കുറെ ഒരു സംഭവമുണ്ട്. ഇതിനെല്ലാം കൂടെ നമ്മൾ പറയുന്നത് നീലഗിരി. ഇതെല്ലാം ഒരു നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ നീലഗിരി എന്നാണ് പറയുക. ഈ നീലഗിരിയിൽപ്പെട്ട സ്ഥലങ്ങളാണ് കോത്തഗിരി, ഊട്ടി. ഇതെല്ലാം നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയൊക്കെ കുറച്ചൊന്ന് ഇതാവും, കാരണം നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കൂനൂരിൽ നിന്ന് ഏകദേശം 12-15 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഊട്ടിയിലേക്ക്. പക്ഷേ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഊട്ടി വരെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ കൂനൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ക്വാറന്റൈനിലുള്ള വ്യക്തി ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് അപ്പോൾ അവരെ ഒന്ന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണം, അതിനുള്ള ഒരു പോക്കാണ്. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഊട്ടി വരെ പോകാത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത എപ്പിസോഡ് നമ്മൾ ഊട്ടിയിലത്തെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ മേട്ടുപ്പാളയം കഴിഞ്ഞ് നീലഗിരി ഹിൽസിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് കുറേയേറെ മാർഗങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ നേരിയ നല്ല സുഖകരമായിട്ടുള്ള തണുപ്പിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂക്കാലിപ്റ്റസിന്റെ മണം കൂടെ കിട്ടാൻ തുടങ്ങും. അപ്പം മനസ്സിലാക്കിക്കോളാം നമ്മൾ നീലഗിരി ഹിൽസിലേക്ക് എൻട്രി ചെയ്തു എന്നുള്ളത്. കാരണം ഇത് ഇപ്പം ഏകദേശം നല്ല ഒരു യൂക്കാലിപ്റ്റസിന്റെ ഒരു ചെറിയ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സുഖകരമായിട്ടുള്ളൊരു തണുപ്പ്. ഇപ്പം രാഹുല് ഫുള്ള് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല. എന്നാലും ചില എൻ്റെ ഡൗട്ടുകൾ പുള്ളി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയാണ്, നമ്മൾ ഫുൾ ശ്രദ്ധ ഡ്രൈവിങ്ങിലേക്ക് കൊടുത്തേ പറ്റൂ അല്ലേ. പിന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം.
നല്ല ചെറിയൊരു വെള്ളച്ചാട്ടം. വലിയ വലിയ വണ്ടിയായിരിക്കും ചില ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു നമുക്ക് കേറി വരാൻ വേണ്ടിയിട്ട്. അത്രയും അങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലേ വണ്ടി നമുക്ക് ശരിക്കും തിരിക്കാനും വളവുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് നീലക്കുറിഞ്ഞിയാണോ ഈ പൂക്കൾ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായിരുന്ന സംശയമാണ്. രണ്ടു ദിവസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എനിക്കും ഒരു സംശയം ഉണ്ടായി. ചോദിച്ച പൊട്ടത്തരാവോ എന്ന്. പൊട്ടത്തരം എന്താണ് ചോദിക്കുന്നത്? ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക അത്ര തന്നെ. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നത് ഒരിക്കലും പൊട്ടത്തരവുമില്ല, അത് നല്ലതാണ്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. എന്തായാലും ക്ലൈമറ്റ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഞാൻ ഇത്ര വിചാരിച്ചില്ല ഫ്രണ്ട്സ്. നമ്മള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചല ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് നീൽഗിരീസിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഘട്ടം നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടീ എസ്റ്റേറ്റ്സുകൾ, തേയില കൃഷി കാണാൻ പറ്റും. അപ്പൊ നമ്മള് ഇത് കാട്ടേരി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. കാട്ടേരി പാർക്ക്, അതെന്തോ ഒരു പാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ കാട്ടേരി പാർക്ക് എന്ന് പറയുന്ന ഒരു തേയില എസ്റ്റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് മുഴുവൻ കാണാം, ഇവിടെയൊക്കെ തേയില തോട്ടങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് വരുന്നവർക്കും ഈ എല്ലാ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സ്ഥലത്തിനോട് അടുത്തിരിക്കുന്നു എന്നുള്ളത്. നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് താഴെ, പക്ഷെ അതെനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം. ടീ ചായ തേയില തോട്ടങ്ങളാണ്. ഇനിയപ്പോ നിങ്ങൾക്ക് ഫുള്ള് ഇതായിരിക്കും കാണുക. അതിന്റെ ഇടയിൽ മുഴുവൻ യൂക്കാലിപ്റ്റസ് മരങ്ങളും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും ഒക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. നീലക്കുറിഞ്ഞി പൂക്കളാണോ എന്നുള്ള ഇത് കാഴ്ചക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം നമുക്ക്. സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ നീലക്കുറിഞ്ഞി, അത് നീലക്കുറിഞ്ഞി ആണോ എന്താണെന്ന് അറിയില്ല. അത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ അതിനെ ആണോ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് ഇനി നമ്മളുടെ മൂന്നാറിലേക്ക് തന്നെ പോകണം തോന്നുന്നത്. അത് 12 വർഷത്തിലാണ് ഒരിക്കൽ അല്ലേ? അപ്പൊ അത് ഇനിയിപ്പോ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഊട്ടിയിൽ ഇനിയിപ്പോ ഏത് എത്ര വർഷം കൂടുമ്പോഴാണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, വളരെ അത് നല്ല രസകരമായിട്ടുണ്ട്. അത് നമ്മളുടെ കാഴ്ചക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അത് എന്ത് പൂവാണെന്നോ എന്താണെന്നോ. ചെറിയ തോതിൽ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയകൾ, കുറച്ച് താമസം ആൾക്കാർ താമസിക്കുന്ന ഏരിയകളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. വീടുകളൊക്കെ കാണാൻ തുടങ്ങി. അതെ, ഏകദേശം എത്താറായി എന്നാണ് രാഹുൽ പറയുന്നത്. ഇതാണ് അല്ലേ? അപ്പൊ നമ്മൾ 14-ാമത്തെ എയർപിൻ എത്തിയിരിക്കുകയാണ്.
ഇവിടുന്ന് ഇപ്പൊ ഊട്ടിയിലേക്ക് 20 കിലോമീറ്റർ ആണ് പറയുന്നത്. നമുക്ക് ഇനി ഏകദേശം 3-4 കിലോമീറ്റർ ആണ് പോവാനുള്ളത് പൂനൂരിലേക്ക്. ഓ, ഊട്ടി വരെയാണ് ഈ 14000 പിൻ പറയുന്നത്. 14 എണ്ണം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, നമ്മൾ കൂനൂരിനോട് അടുത്തിരിക്കുന്നു. 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ കൂനൂർ ജംഗ്ഷൻ അല്ല, കൂനൂർ ടൗണിൽ എത്തുന്നതായിരിക്കും. അവിടെ നിന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ നമ്മളുടെ വീട്ടിലേക്ക് നമ്മളൊരു വീട് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അവിടേക്ക് പിന്നെയും കുറച്ച് ഒരു 3-4 കിലോമീറ്റർ പോകണം. എന്തായാലും നമ്മുടെ വണ്ടി അടക്കം, വണ്ടിയുടെ ഉള്ളടക്കം തണുത്തിരിക്കുന്നു, ചില്ഡായിരിക്കുന്നു. കോവൈ ഉദകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടു ഊട്ടി, ഉദകമണ്ഡലം എന്നാണ് ഊട്ടിക്ക് പറയുന്നത്. ഊട്ട കമാൻഡ് അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഊട്ടി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ, എല്ലാവിടെയും ഊട്ടി എന്ന് തന്നെ ആയിരിക്കും. നമ്മളപ്പോ കൂനൂരിലേക്ക് എൻട്രി ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കൂനൂർ ജംഗ്ഷൻ, കൂനൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷോപ്പിംഗ് നടത്താൻ പറ്റിയ, ഊട്ടിക്ക് വന്നാൽ കൂടിയും ഷോപ്പിംഗ് നടത്താൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൂനൂർ തന്നെയാണ്. കൂടുതൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടും ഇല്ലെങ്കിൽ കൂടുതൽ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലവും സന്ദർഭങ്ങളും ഇവിടെ തന്നെയാണ് ഉള്ളത്. നല്ലൊരു ടൗണാണ്, ചെറിയൊരു ടൗണാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് കൂനൂർ ടൗണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് അറിയില്ല. കരിമോര എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് എന്നാണ് രാഹുൽ പറയുന്നത്. ഇതാ ജോഗിംഗ് നടത്തുന്ന യൗവനങ്ങൾ അല്ലേ. നമ്മളപ്പോ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ഇനി 1 മിനിറ്റ് പോലും ഇല്ല. കൂടെ ഞാൻ ഒരുപാട് നടന്നു വന്നിട്ടുള്ളതാണ്. ഇനി ലെഫ്റ്റിലേക്ക് പോണ്ടേ? ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം അല്ലേ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആയി. ഓ, ഇവിടെ റോഡൊക്കെ കിട്ടല്ലോ, കലക്കിയല്ലോ. സൂപ്പർ. അവിടെ വേറൊരു ഇത് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ സ്ഥലം എത്തി. ഫ്രണ്ട്സ്, പാലക്കാട് നിന്ന് കൂനൂരിലേക്കുള്ള ഒരു യാത്രയും കൂനൂരിലത്തെ ഒരു വീടിനെയും ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ വീടും കൂടെ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ സമയം അതിക്രമിക്കും, ഇത് വലിയ ഒരു വീഡിയോ ആയി പോവും. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് നമ്മളുടെ എപ്പിസോഡിൽ, അടുത്തൊരു എപ്പിസോഡിൽ ഈ വീടിൻ്റെ ഒരു സറൗണ്ടിങ്സും അതിൻ്റെ ഒരു ഇൻറ്റീരിയറും ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.